So hello everyone. So today we'll be discussing the continuation of patient discussion for different contact lenses. What all things we are going to discuss to the patients regarding the cell regarding selection of a particular contact lens. And the baaki ana nammal discuss cheyan povu. Okay, in the last session we had discussed sterility of film. So today we'll start with lid integrating. So contact lens induced lid changes have been reported in both daily wear and extended wear. Prominent papillae and or follicles, redness, the incidence of CLPZ is greater in extended wear and high AFO soft contact lens wear than LGP wear. So appo namak ellavarku ariyavunna oru karyamaanu, while the lens is inside the patient's eye, endu sambhavikkum, there will be a rubbing action between the lid as well as the lens. സോ അപ്പോൾ ലിഡും ലെൻസും തമ്മിലൊരു റബ്ബിങ് ആക്ഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അവിടെ ദൽ ബി ഫിസിയോളജിക്കൽ ചേഞ്ചസ് വിച്ച് വിൽ ഒക്കർ ഓൺ ദ അപ്പർ ടാർസൽ പ്ലേറ്റ്. സോ അപ്പർ ടാർസൽ പ്ലേറ്റിൽ ഉണ്ടാകുന്ന ആ ലിഡ് ചേഞ്ചസ് ആണ് ബേസിക്കലി നമ്മൾ പാപ്പിലൈസ് ആസ് വെൽ ആസ് ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് ആണ്, ബിക്കോസ് ദർ ഇസ് എ ഫോറിൻ ബോഡി വിച്ച് ഇസ് ബീൻ റബ്ഡ് ഓൺ ദ ഓൺ ടു ദ അപ്പർ ഐ അപ്പർ ടാർസൽ കൺജങ്ക്റ്റൈവ. സോ അപ്പോൾ ടാർസൽ പ്ലേറ്റിന് മേലിലുള്ള കൺജങ്ക്റ്റൈവയിൽ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിച്ച് വിൽ റിഡ്യൂസ് സം ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് വിച്ച് ക്യാൻ ലീഡ് ടു പാപ്പിലൈസ് ആൻഡ് ഫോളിക്കിൾസ്. സോ അപ്പോൾ പാപ്പിലൈസ് അല്ലെങ്കിൽ ഫോളിക്കിൾസ് ആണ് കോമൺലി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ കോണ്ടാക്ട് ലെൻസ് ഇൻഡ്യൂസ് പാപ്പിലറി കൺജങ്ക്റ്റൈവൈറ്റിസ് എന്ന് പറയുന്നത് നോർമലി ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസിലാണ് നമുക്ക് പാപ്പിലൈസ് അല്ലെങ്കിൽ ഫോളിക്കിൾസ് കാണാൻ പറ്റുന്നത്. സോ അപ്പോൾ if you are using a contact lens, soft contact lens aanengil, because the interaction between the upper tarsal plate and the RGP lens is very low, adagonde thanne CLPZ kulla chances are very less in RGP as compared to a soft lens, because nammada soft lens nu paranja diameter koodalana. So if you are prescribing that soft lens as an extended wear, it can increase the risks of CLPZ. So we should monitor if you are prescribing an extended wear. ഇത് ഡെയിലി വെയർ ആണെങ്കിലും സി എൽ പി സിക്കുള്ള ചാൻസസ് അതെ, ബട്ട് ആസ് കമ്പയർഡ് ടു അൻ എക്സ്റ്റെൻഡ് വെയർ ഇറ്റ് വിൽ ബി വെരി ലെസ്. കാരണം ലെസ് വെയറിംഗ് ടൈം ആണ്. ലെസ് വെയറിംഗ് ടൈം ആകുമ്പോൾ ലെസ് ലിഡ് അല്ലെങ്കിൽ അപ്പർ ടാർസൽ പ്ലേറ്റ് ലെൻസ് ഇന്ററാക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാൻസസ് വിൽ ബി ലെസ്. ദെൻ ദ നെക്സ്റ്റ് വൺ വിൽ ബി എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഫാക്ടേഴ്സ്. ദ നെക്സ്റ്റ് തിങ് വാട്ട് വി നീഡ് ടു കൺസിഡർ ഈസ് ദ നേച്ചർ ഓഫ് വർക്ക്. പേഷ്യൻ്റ് എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ആണ് ചെയ്യുന്നത്? ദ ഡിമാൻഡ് ഓൺ കോണ്ടാക്ട് ലെൻസ് വേരീസ് ഗ്രേറ്റ്ലി ഫ്രം വൺ വർക്കിംഗ് എൻവയോൺമെന്റ് ടു അതർ. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പോഷർ ടു ഗ്യാസ്, ഫ്യൂംസ്, കെമിക്കൽസ് ആൻഡ് പൊല്യൂട്ടൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ദ കോണ്ടാക്ട് ലെൻസസ് ആർ സ്ട്രിക്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഇഫ് യു വോണ്ട് ടു സ്റ്റിൽ പ്രിസ്ക്രൈബ് കോണ്ടാക്ട് ലെൻസസ്, ദെൻ വാട്ട് വി നീഡ് ടു ഡു ഈസ് വി നീഡ് ടു പ്രൊവൈഡ് എ പി പി ഇ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്തിട്ട് ഫ്യൂംസ് ഉള്ള, അതായത് കെമിക്കൽ ഫ്യൂംസ് ഉള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, വാട്ട് വി നീഡ് ടു ഡു ഈസ് വി നീഡ് ടു പ്രിസ്ക്രൈബ് എ പി പി വിച്ച് ക്യാൻ ബി വോൺ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കോണ്ടാക്ട് ലെൻസ്. ലൈക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഗോഗിൾ, ഫുള്ളി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഗോഗിൾ നമ്മൾ അതിൻ്റെ കൂടെ കൊടുത്തിരിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടക്റ്റീവ് ഗോഗിൾ സിമ്പിൾ നമ്മൾ ഈ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് കൊടുക്കുന്ന പോലത്തെ സ്പെക്ടക്കിൾ ആകരുത്. Then that we should be giving a proper one with little or no gas exchange through that. അതായത് നമ്മുടെ ഈ ഡൈവ് സ്വിം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡീപ് സീ ഡൈവിങ് ചെയ്യുന്ന ആളുകളുടെ ഗോഗിൾ കണ്ടിട്ടില്ലേ, ഇറ്റ് സംതിങ് ലൈക്ക് ഒരു പ്രഷർ ലോക്ക് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു ഗോഗിൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. അതർവൈസ് ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ഓൺ ടു എനി ഓഫ് ദീസ് എക്സാമ്പിൾസ്, ദെൻ വി ഷുഡ് നെവർ പ്രിസ്ക്രൈബ് എ കോണ്ടാക്ട് ലെൻസ്, എസ്പെഷ്യലി അൻ എക്സ്റ്റെൻഡ് വെയർ ലെൻസ്. കാരണം ഡെയിലി ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി ക്യാൻ റിമൂവ് ദ സെയിം, പക്ഷേ എക്സ്റ്റെൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദ കൺസിഡർ ചെയ്യുക, ഇപ്പോൾ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ പൊല്യൂട്ടൻസ് ലെൻസിൽ അബ്സോർബ്ഡ് ആയി അല്ലെങ്കിൽ ലെൻസിൻ്റെ മാട്രിക്സിലേക്ക് അബ്സോർബ്ഡ് ആയി, ആൻഡ് ഇഫ് യു ആർ പ്രിസ്ക്രൈബിംഗ് ദ സെയിം ലെൻസ് ആസ് അൻ എക്സ്റ്റെൻഡ് വെയർ, എന്ത് സംഭവിക്കും? അവിടെ ഓട്ടോമാറ്റിക്കലി ഒക്കുലർ ടോക്സിസിറ്റിക്കുള്ള ചാൻസസ് വിൽ ബി, അല്ലെങ്കിൽ ടിഷ്യൂ ടോക്സിസിറ്റിക്കുള്ള ചാൻസസ് വീണ്ടും കൂടുതലാണ്. കാരണം എക്സ്പോഷർ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ദ കോണ്ടാക്ട് ഡ്യൂറേഷൻ എപ്പോഴും കൂടുതലായിരിക്കും വിത്ത് ഓൾ ദീസ് pollutants or with all these toxic elements. Then a microbiologist may benefit more from extended wear soft contact lens or daily disposable contact lenses for which there is lesser risk of
ട്രാൻസ്ഫറിങ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം കൾച്ചർ ടു കോൺടാക്ട് ലെൻസ് സൊല്യൂഷൻ ആൻഡ് ലെൻസ് കേസസ്. ഇപ്പോൾ സെയിം തന്നെ ഒരു മൈക്രോ ബയോളജിസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഒരു മൈക്രോ ബയോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് നമ്മൾ ഡെയിലി വെയർ കൊടുത്തു, ഡെയിലി വെയർ കൊടുത്തപ്പോൾ പേഷ്യൻറ്റിന് ഇൻ ബിറ്റ്വീൻ ദ ഡേ പേഷ്യൻ്റ് കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പേഷ്യൻറ്റിന് ചെറിയ ഇറിറ്റേഷൻ തോന്നി, യു വോണ്ട് ടു റിമൂവ് ദ ലെൻസ്. സോ അപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ലെൻസ് കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസസ് വിൽ ബി ഹയർ. ഓക്കെ, ഇപ്പോൾ പേഷ്യൻ്റ് സൊല്യൂഷൻ അതിൻ്റെ ഇടയിൽ എടുത്താലും ആ സൊല്യൂഷൻ കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസസ് വിൽ ബി ഹയർ. ഇഫ് ദ സൊല്യൂഷൻ ഓർ ലെൻസ് ഗെറ്റ്സ് കണ്ടാമിനേറ്റഡ് ദെൻ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ വിൽ ബി ഹയർ. സോ അപ്പോൾ അങ്ങനെ ഒരു സിനേറിയോ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വി കൻ പ്രിസ്ക്രൈബ് ആൻ എക്സ്റ്റെൻഡ് വെയർ ലെൻസ്. സോ അപ്പോൾ എക്സ്റ്റെൻഡ് വെയർ ലെൻസിൽ ഓൾറെഡി ഡികെ കൂടുതലാണ്, കൂടുതലായതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ഇറിറ്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വിൽ ബി ലെസർ. ദ സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് എക്സ്റ്റെൻഡ് വെയർ കൊടുത്താൽ പേഷ്യൻ്റ് വിൽ ബി വെയറിംഗ് ദാറ്റ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ അൺലെസ് ആൻഡ് അൺടിൽ പേഷ്യൻ്റ് ടച്ചസ് ദെയർ ഹാൻഡ് ഓൺ ദെയർ ഐ, ദെർ ആർ ലിറ്ററലി നോ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻസ്. അതായത് കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസസ് വിൽ ബി വെരി ലെസർ. An industrial chemist, on the other hand, may be safer with daily wear RGP lenses, which will not absorb chemical fumes in the laboratory. So, നമ്മൾ പറഞ്ഞു സോഫ്റ്റ് കോൺടാക്ട് ലെൻസിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ദ ഹോൾ തിങ് വിൽ മൈറ്റ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ മാട്രിക്സ് ഓഫ് ദ ലെൻസ്. സോ അപ്പോൾ ഒരു കെമിസ്റ്റ് ആണ്, ഹി ഈസ് വോക്കിംഗ് ഇൻ ആൻ എൻവയോൺമെന്റ് വിത്ത് കെമിക്കൽ ഫ്യൂംസ് അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എ ഡെയിലി വെയർ RGP വിൽ ബി എ ബെറ്റർ ചോയ്സ്. കാരണം എന്തുകൊണ്ടാണ്, RGP ലെൻസ് വോണ്ട് ബി ഏബിൾ ടു അബ്സോർബ് എനി വാട്ടർ ഓർ എനിത്തിങ് ഫ്രം ഔട്ട്സൈഡ്. നോർമലി ഉള്ള ഒരു കെമിക്കൽസിനെയും RGP അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് വി യൂഷ്വലി യൂസ് ടു ടെൽ ദ പേഷ്യൻസ് ടു ക്ലീൻ ദെയർ ലെൻസ് വൺസ് ദ ക്ലീൻ ദെയർ ലെൻസ് വിത്ത് വാട്ടർ വൺസ് ഇറ്റ്സ് ബീൻ ക്ലീൻ വിത്ത് ദ സൊല്യൂഷൻ. കാരണം എന്തുകൊണ്ടാണ്, സൊല്യൂഷൻ ഫുള്ളായിട്ട് വാഷ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റെറൈൽ വാട്ടർ യൂസ് ചെയ്യാം പേഷ്യൻറ്റിന്. ഇപ്പോൾ സ്റ്റെറൈൽ വാട്ടർ വെച്ച് വാഷ് ചെയ്താലും പേഷ്യൻറ്റിന് എന്ത് സംഭവിക്കത്തില്ല, ദ വാട്ടർ വോണ്ട് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ കോൺടാക്ട് ലെൻസ് ആൻഡ് തിക്നെസ്സിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ ഒക്കുലർ ടോക്സിസിറ്റി റിലേറ്റഡ് ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ അതിലും സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് കോൺടാക്ട് ലെൻസ് വെക്കുന്ന സമയത്ത് താഴത്ത് അഴുക്കുള്ള വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൽ ചാടിയ ലെൻസ്, ഹി ക്യാൻ സ്റ്റിൽ യൂസ് ദ സെയിം ലെൻസ് ബൈ സിംപ്ലി ക്ലീനിങ് ഇട്ട്. ഒന്ന് ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷനിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്പർപ്പസ് സൊല്യൂഷനിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് വിൽ ബി ഏബിൾ ടു യൂസ് ദ സെയിം ലെൻസ് ഫോർ എ ലോങ്ങർ പീരിയഡ്. കാരണം എന്തുകൊണ്ടാണ്, RGP വോണ്ട് അബ്സോർബ് എനിത്തിങ് ഫ്രം ഔട്ട്സൈഡ്. പക്ഷേ എന്താ, അതർ ഹാൻഡ് സോഫ്റ്റ് ലെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുക, അഴുക്ക് വെള്ളത്തിൽ ചാടിയ ലെൻസ്, ഇത് വി നീഡ് ടു ഡു എ ഡിസ്ഇൻഫെക്ഷൻ, പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്ഇൻഫെക്ഷൻ ആവാം, ഇല്ലെങ്കിൽ ഹീറ്റ് ഡിസ്ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഡിസ്ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ UV ഡിസ്ഇൻഫെക്ഷൻ ആവാം. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം മാത്രമേ പേഷ്യൻറ്റിന് ആ സെയിം സോഫ്റ്റ് ലെൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സിംപ്ലി ഒരു മൾട്ടിപർപ്പസ് സൊല്യൂഷനിൽ പേഷ്യൻറ്റ് റബ്ബ് ചെയ്തു, ക്ലീൻ ചെയ്തു, അതിനുശേഷം തിരിച്ച് പേഷ്യൻറ്റിന് വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, സോഫ്റ്റ് ലെൻസ് ക്യാൻ അബ്സോർബ് തിങ്സ് ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലബോറട്ടറി വർക്കറിനാണെങ്കിൽ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റെൻഡഡ് വെയർ അവിടെയും നമ്മൾ കൊടുക്കത്തില്ല. കാരണം ലെൻസ് സർഫേസിൽ ഡെപ്പോസിറ്റഡ് ആയി കഴിഞ്ഞാൽ that can induce tissue toxicity. അതുകൊണ്ട് തന്നെ a daily wear RGP lens is a better choice for a chemist who works under chemicals. Then the infrequent user. A target shooter may need clear and crisp visual acuity only during practice or competitions. May find a daily disposable contact lens more convenient. ഇപ്പോൾ നമ്മളൊരു ഫ്രീക്വൻറ്റ് യൂസറാണ്, അല്ലെങ്കിൽ എനിക്കൊരു കല്യാണത്തിന് പോകണം, ആ സമയത്ത് മാത്രം വെക്കണം, ആ സമയത്ത് മാത്രം എനിക്ക് വിഷ്വൽ ആക്ടിവിറ്റി ബെറ്റർ ആയാൽ മതി. അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുക ഐ എം എ ഫോട്ടോഗ്രാഫർ, ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫി ഷൂട്ട്സിന് പോകുന്ന ദിവസങ്ങളിൽ മാത്രം എനിക്ക് എന്ത് മതി, എനിക്ക് ബെറ്റർ വിഷൻ മതി. അങ്ങനെയുള്ളൊരു സിനേറിയോയിൽ ദാൻ ആൻ എക്സ്റ്റെൻഡ് വെയർ വി ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ എ ഡെയിലി വെയർ ലെൻസ്. ദെൻ വിഷ്വൽ ഡിമാൻഡ്. ഇഫ് ദ ഡിമാൻഡ്സ് ഓൺ ദ വിഷ്വൽ സിസ്റ്റം ആർ ഹൈ ടോറിക് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ്, ടോറിക്, ബൈടോറിക് ഓർ സ്ഫെറിക്കൽ RGPs മേ ബി നെസസറി ടു പ്രൊവൈഡ് ഓപ്റ്റിമൽ വിഷ്വൽ ആക്ടിവിറ്റി. സോ അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രീംലി ക്രിസ്പിയർ വിഷൻ വേണം എന്നുണ്ടെങ്കിൽ, ദ ഓൾവേസ് ദ ബെസ്റ്റ് ചോയ്സ് വിൽ ബി ദ ഫുൾ കറക്ഷൻ ഓഫ് ദ റിഫ്രാക്റ്റീവ് എറർ. ഇപ്പോൾ ഫുൾ കറക്ഷൻ ഓഫ് റിഫ്രാക്റ്റീവ് എറർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻറ്റ് നോർമലി ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി, ഒരു ഇൻ ഡെപ്ത് വിഷ്വൽ നീഡ് ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, വി ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ എ ഒരു ടോറിക് പ്രിസ്ക്രിപ്ഷൻ ഉള്ള പേഷ്യൻ്റ്, വി ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ എ സ്ഫെറിക്കൽ ഇക്വിവാലന്റ് ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഒരു -1 ഡയോപ്റ്റർ ടോറിസിറ്റി ഉണ്ട് പേഷ്യൻ്റ്, അല്ലെങ്കിൽ -1 ഡയോപ്റ്റർ സിലിണ്ടർ ഉണ്ട് പേഷ്യൻ്റ്,
അപ്പോൾ ഹി ഡോണ്ട് വോണ്ട് ടു യൂസ് എ ടോറിക് ലെൻസ് അല്ലെങ്കിൽ ടോറിക് ലെൻസ് യൂസ് ചെയ്യണ്ട എന്ന് നമുക്ക് തോന്നുവാണ് ആസ് പെർ ഹിസ് വിഷ്വൽ ഡിമാൻഡ് എങ്കിൽ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഫാക്ടർ വാട്ട് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ പ്രിസ്ക്രൈബ് ദ സെയിം പേഷ്യൻ്റ് വിത്ത് എ സ്ഫെറിക്കൽ ഇക്വിവാലന്റ് പ്രിസ്ക്രിപ്ഷൻ സ്റ്റിൽ പേഷ്യൻ്റിൻ്റെ വിഷ്വൽ അക്യൂരിറ്റിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടാവത്തില്ല പക്ഷേ ഇഫ് ദ പേഷ്യൻറ്റ് വോണ്ട് ഹയർ വിഷ്വൽ ഡിമാൻഡ് ദെൻ ഈവൻ ദാറ്റ് വൺ ഡയോപ്റ്റർ ഓഫ് സിലിണ്ടർ ഷുഡ് ബി കറക്റ്റ് ഓക്കെ അപ്പോൾ അതിന് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് ടോറിക് സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് കൊടുക്കാം ടോറിക് ഓർ ബൈടോറിക് ഓർ ലെൻസസ് നമുക്ക് കൊടുക്കാം ഓർ എൽസ് ദ ബെസ്റ്റ് ആൻഡ് ദ ഒപ്റ്റിക്കലി ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ആർ ജി പി ലെൻസസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും സോ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് യൂസിംഗ് ആൻ ആർ ജി പി ദെൻ ദ ടിയർ ലെൻസ് വിൽ കറക്ട് ദ റെസിഡ്യൽ അസ്റ്റിഗ്മാറ്റിസം ഇഫ് ദ ടിയർ ലെൻസ് ഈസ് കറക്റ്റിംഗ് ദ റെസിഡ്യൽ അസ്റ്റിഗ്മാറ്റിസം ദ വിഷ്വൽ അക്യൂരിറ്റി വിൽ ബി ഓൾവേസ് ബെറ്റർ വിത്ത് ആൻ ആർ ജി പി ലെൻസ് കാരണം ആർ ജി പിയിൽ കുറച്ചുകൂടി ക്രിസ്പിയർ വിഷൻ ഉണ്ടാവും സോ ഇപ്പോൾ ഈവൻ ഒരു 0.12 ഡയോപ്റ്റർ അസ്റ്റിഗ്മാറ്റിസം റെസിഡ്യൽ അവർ പേഷ്യൻറ്റിന് ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ഒരു 0.12 ഡയോപ്റ്റർ റെസിഡ്യൽ എറർ പേഷ്യൻറ്റിന് ഒരിക്കലും ഉണ്ടാവത്തില്ല ദാറ്റ് കുഡ് ബി ഇതർ സ്ഫെറിക്കൽ ആവാം അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആവാം ഓക്കെ സോ അപ്പോൾ ചോയ്സ് ഓഫ് ലെൻസ് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ബെറ്റർ വിഷ്വൽ അക്യൂരിറ്റിക്ക് വേണമെങ്കിൽ വി ക്യാൻ ഓൾവേസ് ഓപ്റ്റ് വിത്ത് എ സോഫ്റ്റ് ലെൻസ് വിത്ത് ആഡിക്വേറ്റ് കറക്ഷൻ ഓർ വി ക്യാൻ ഓപ്റ്റ് എ സ്ഫെറിക്കൽ ആർ ജി പി ലെൻസ് വിച്ച് ക്യാൻ കറക്ട് ദ ടോട്ടൽ റിഫ്രാക്റ്റീവ് എറർ സോ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് മാനുവൽ ഡെക്സ്റ്റീരിറ്റി പേഴ്സണൽ പ്രിഫറൻസസ് പ്രീവിയസ് ലെൻസ് വെയർ ഓപ്ഷൻസ് ഒക്കുള്ള ഡിഫറൻസസ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനും ഓരോ ഇൻഡിവിജ്വൽ ലെൻസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഹൗ ദ പേഷ്യൻറ്റ് ഹാൻഡിൽസ് ദ ലെൻസ് ദ പേഷ്യൻറ്റ് ഹാവ് ഷേക്കി ഹാൻഡ്സ് ഷേക്കി ഹാൻഡ്സ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ഡെയിലി വെയറിനേക്കാളും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ ഒരു എക്സ്റ്റൻഡ് വെയർ ആണ് ബിക്കോസ് ഷേക്കി ഹാൻഡ്സ് കൊണ്ട് പേഷ്യൻറ്റിന് ലെൻസ് വെക്കുക അതായത് ഇപ്പോൾ വെക്കുന്ന സമയത്ത് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വെയർ ലെൻസ് പേഷ്യൻറ്റിന് പോസിബിൾ ആവത്തില്ല സോ അങ്ങനെ ഒരു സിനേറിയോയിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ ആൻ എക്സ്റ്റൻഡ് വെയർ ദെൻ പേഴ്സണൽ പ്രിഫറൻസസ് ഇപ്പോൾ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഇപ്പം നമ്മൾ പറയുകയാണ് ഡെയിലി വെയർ എക്സ്റ്റൻഡ് വെയർ പേഷ്യൻറ്റിൻ്റെ ഒരു സെലക്ഷൻ നമുക്ക് വിട്ടുകൊടുക്കാവുന്ന കാര്യമാണ് കൺസിഡർ ചെയ്യുക എക്സ്റ്റൻഡ് വെയർ ഇഫ് ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ ദ പേഷ്യൻറ്റ് ദെൻ വി ഷുഡ് നെവർ പ്രിസ്ക്രൈബ് പക്ഷേ ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് എ വെൽ സ്യൂട്ടബിൾ ഫോർ പേഴ്സൺ ഫോർ എക്സ്റ്റൻഡ് വെയർ ലെൻസ് ദെൻ വി ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ എ എക്സ്റ്റൻഡ് വെയർ അപ്പോൾ പേഷ്യൻ്റിൻ്റെ പ്രിഫറൻസും വെച്ചിട്ട് നമുക്ക് ഡെയിലി വെയർ കൊടുക്കണോ എക്സ്റ്റൻഡ് വെയർ കൊടുക്കണോ എന്ന് ഡിസൈഡ് ചെയ്യാം പക്ഷേ ഇപ്പോൾ പ്രിഫറൻസസ് നോക്കുന്നതിന് മുന്നേ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം ദെൻ പ്രീവിയസ് ലെൻസ് വെയർ എക്സ്പീരിയൻസസ് ഇപ്പോൾ പേഷ്യൻ്റ് ഇനീഷ്യലി ഫസ്റ്റ് ടൈം പേഷ്യൻ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് നോ ഹൗ ദ പേഷ്യൻ്റ് ഇപ്പോൾ പേഷ്യൻ്റ് ഇതുവരെ കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്തിട്ടില്ല എന്ന് വെക്കട്ടെ ദെൻ നമുക്ക് ഒരിക്കലും ആദ്യമേ തന്നെ ഒരു എക്സ്റ്റൻഡ് വെയറിലേക്ക് പേഷ്യൻ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് നോ ഹൗ ദ പേഷ്യൻ്റ് വിൽ യൂസ് ദ ലെൻസ് ഓക്കെ ഹൗ ദ പേഷ്യൻ്റ് വിൽ ഫോളോ അവർ ഇൻസ്ട്രക്ഷൻസ് വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് സോ അപ്പോൾ അങ്ങനെ ഒരു സിനേറിയോയിൽ നമ്മൾ ഇനീഷ്യലി ഒരു ഒരു എക്സ്റ്റൻഡ് വെയർ ലെൻസ് നമ്മൾ കൊടുത്താൽ വാട്ട് ഹാപ്പൻസ് വിൽ ബി പേഷ്യൻ്റ് വിൽ ബി നോൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇറ്റ് കുഡ് ഇൻഡ്യൂസ് ഇൻഫെക്ഷൻസ് ഓർ ഇൻഫ്ലമേഷൻസ് ഓക്കെ സോ അപ്പോൾ ഇനീഷ്യലി വരുന്ന ഒരു പേഷ്യൻറ്റിന് വി ക്യാൻ ഓൾവേസ് പ്രിഫർ ടു ഗോ വിത്ത് എ ഡെയിലി വെയർ ലെൻസ് ദെൻ വി ക്യാൻ ഷിഫ്റ്റ് ദ സെയിം പേഷ്യൻറ്റ് ടു ആൻ എക്സ്റ്റൻഡ് വെയർ സെക്കൻഡ് ഓപ്ഷൻ ഇപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി ഒരു ലെൻസ് യൂസർ ആണ് ദ വാസ് നോ ഹിസ്റ്ററി ഓഫ് ഇൻഫെക്ഷൻസ് ത്രൂ ഔട്ട് ഹിസ് ലെൻസ് വെയർ സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ ആൻ എക്സ്റ്റൻഡ് വെയർ ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ഫിസിയോളജിക്കലി ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ആൻ എക്സ്റ്റൻഡ് വെയർ ദെൻ വി ക്യാൻ ഓൾവേസ് പ്രിഫർ ടു പ്രിസ്ക്രൈബ് ആൻ എക്സ്റ്റൻഡ് വെയർ ലെൻസ് ദെൻ ഒക്കുലർ ഡിഫറൻസസ് വാട്ട്സ് ദ പവർ ഡിഫറൻസസ് ബിറ്റ്വീൻ ബോത്ത് ദ ഐസ് വെദർ വൺ ഐസ് ഡ്രൈ ആൻഡ് അതർ ഐസ് നോർമൽ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക അതിനനുസരിച്ചുള്ള ലെൻസസ് വി ക്യാൻ ബി പ്രിസ്ക്രൈബ് ഇഫ് ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ദെൻ അതിനനുസരിച്ച് ലെൻസ് തിക്നെസ് മോഡിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സ്റ്റൻഡ് വെയർ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ദെൻ ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഹാവിംഗ് ഹൈ റിഫ്രാക്റ്റീവ് വെയർ ദാൻ എ ഡെയിലി വെയർ ദ പേഷ്യൻറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ വിത്ത് ആൻ എക്സ്റ്റൻഡ് വെയർ പക്ഷേ അപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്തൊക്കെയാണ് വട്ട് ഷുഡ് ബി ദ ഐഡിയൽ ഡി കെ വിച്ച് ക്യാൻ ബി പ്രിസ്ക്രൈബ് ഫോർ ദിസ് പർട്ടിക്കുലർ പേഷ്യൻറ്റ് ഇപ്പോൾ പേഷ്യൻ്റെ റിഫ്രാക്റ്റീവ് എറർ വന്നതിന് ശേഷം ആ മെറ്റീരിയലിൻ്റെ ഡി കെയിൽ നിന്ന് ഡി കെ ബൈ ടി എത്ര കിട്ടും ദറ്റ് ഷുഡ് ബി കൺസിഡർഡ് ഇഫ് യു വോണ്ട് ടു പ്രിസ്ക്രൈബ് എ ലോ എന്താ പറയുക ഒരു മോഡറേറ്റ് ഡി കെ മെറ്റീരിയൽ ആസ് ആൻ എക്സ്റ്റൻഡ് വെയറെങ്കിൽ വി ഷുഡ് റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് ദ ലെൻസ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒക്കുലർ ഡിഫറൻസസിൽ വി ഷുഡ് ബി കൺസിഡറിങ് ദെൻ സെലക്ടിങ് ലെൻസ് ടൈപ്പ് വോട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ടു ബി സെലക്ടഡ് ഹാർഡ് ലെൻസ് വേണോ സോഫ്റ്റ് ലെൻസ് വേണോ ഹൈബ്രിഡ് ലെൻസ് കൊടുക്കണോ മൾട്ടി ഫോക്കൽ ലെൻസ് കൊടുക്കണോ സ്ക്ലിയർ ലെൻസ് കൊടുക്കണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദെൻ ഇൻറ്റൻഡഡ് ലെൻസ് യൂസേജ് ഇൻ
കൺസൾട്ടേഷൻ വിത്ത് ദ പേഷ്യൻറ്റ് ദ ഇൻറ്റൻഡ് യൂസേജ് ഓഫ് ദ കോൺടാക്ട് ലെൻസ് നീഡ് ടു ബി അസേർട്ടെയ്ഡ്. അതായത് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് വൈ ദ പേഷ്യൻറ്റ് നീഡ് ടു വെയർ ലെൻസസ് എന്നുള്ളത് നമ്മൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഡസ് ദ പേഷ്യൻ്റ് വോണ്ട് കോൺടാക്ട് ലെൻസസ് അതോ ഫോർ കറക്റ്റിംഗ് വിഷ്വൽ അക്യൂരിറ്റി വി ഷുഡ് പ്രിസ്ക്രൈബ് ദം കോൺടാക്ട് ലെൻസസ്. പേഷ്യൻറ്റിന് എനിക്കൊരു കോൺടാക്ട് ലെൻസ് വേണം എന്ന് പറഞ്ഞു വന്നതാണോ അതോ പേഷ്യൻറ്റിന് നീഡ് ഉണ്ടോ കോൺടാക്ട് ലെൻസിൻ്റെ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പേഷ്യൻ്റ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഷുഡ് ബി വെൽ ഇവാലുവേറ്റഡ്. മെനി പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ആൻഡ് മോസ്റ്റ് ഹാവ് ബി ഓൺ ദ ടൈപ്പ് ഓഫ് ലെൻസ് സെലക്ടഡ്, മാക്സിമം വെയറിംഗ് ടൈം, അഡ്വൈസബിൾ റീപ്ലേസ്മെൻറ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം ടൈപ്പ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഷുഡ് ബി പ്രിസ്ക്രൈബ് ആൻ ആർ ജി പി, ഷുഡ് ബി പ്രിസ്ക്രൈബ് എ സോഫ്റ്റ് ലെൻസ്. ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് സിവിയർ ഡ്രൈനസ് എങ്കിൽ വി ഷുഡ്, അല്ലെങ്കിൽ മോഡറേറ്റ് ഡ്രൈനസ് എങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു പ്രിസ്ക്രൈബ് ആൻ ആർ ജി പി ദാൻ എ സോഫ്റ്റ് ലെൻസ്. കാരണം എന്തുകൊണ്ടാണ്? സോഫ്റ്റ് ലെൻസ് വരുമ്പോൾ പെർവാപ്പറേഷൻ ഉണ്ടാവും, പെർവാപ്പറേഷൻ ഉണ്ടായാൽ ദെർ വിൽ ബി മോർ ഡ്രൈനസ്. പക്ഷേ ഒരു സിവിയർ ഡ്രൈനസ് ഉള്ള പേഷ്യൻ്റ് ഉണ്ട്, ടു പ്രൊട്ടക്ട് എപ്പിത്തീലിയം ആണെങ്കിൽ വി ഷുഡ് ഓൾവേസ് പ്രിസ്ക്രൈബ് എ തിൻ ലോ വാട്ടർ കണ്ടൻറ്റ് സോഫ്റ്റ് കോൺടാക്ട് ലെൻസ്. കാരണം എന്തുകൊണ്ടാണ്? ഒരു ആർ ജി ബി വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ദ വോണ്ട് ബി എനി സഫിഷ്യൻറ്റ് ടി എഫ് ലിം ടു ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ലെൻസ്. സോ അപ്പോൾ അങ്ങനെ ഒരു സിനേറിയോ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദർ ബി മോർ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോർണിയ, മോർ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോർണിയ വിൽ എൻഡ് അപ് ഇൻ കോർണിയൽ ചേഞ്ചസ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് മാക്സിമം വെയറിംഗ് ടൈം അഡ്വൈസബിൾ. ഇപ്പോൾ നമുക്ക് ഒരു 140 dk ഉള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ കമ്പനി പറയുന്നുണ്ട് ദ ലെൻസ് ക്യാൻ ബി വോൺ ഫോർ 20 hours സ്ട്രെയിറ്റ് ഔട്ട്. പക്ഷേ കമ്പനി 20 hours പറയുന്നുണ്ടെങ്കിലും പേഷ്യൻ്റെ ഫിസിയോളജി ഒരു എഡിമാറ്റസ് ആവാൻ, അല്ലെങ്കിൽ ഹൈപ്പോക്സിയൊക്കെയുള്ള ചാൻസസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ വി ഷുഡ് നെവർ പ്രിസ്ക്രൈബ് ദ സെയിം തിങ് ഫോർ 20 hours. ഇപ്പോൾ പേഷ്യൻറ്റ് 20 hours ലെൻസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വി ഷുഡ് സെലക്ട് എ മെറ്റീരിയൽ വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ മോർ ദാൻ ദാറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു 20 hours കമ്പനി പറയുന്ന ലെൻസ് ഒരിക്കലും 20 hours തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ വി നീഡ് ടു കൺസിഡർ ദ ഫിസിയോളജിക്കൽ സ്റ്റേറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ്. വൺസ് ദ ഫിസിയോളജിക്കൽ സ്റ്റേറ്റസ് ഈസ് ബീൻ ഇവാലുവേറ്റഡ് ദെൻ വി ഷുഡ് ടെൽ ദ പേഷ്യൻ്റ് ടു വെയർ ദ ലെൻസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡ്യൂറേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഞാൻ ഇവിടെ താഴ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ക്ലിയറൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ദ മെറ്റീരിയൽ വിച്ച് വി ആർ ഡിസ്പെൻസിങ് ഈസ് ഓഫ് 141 dk. സോ 141 dk എന്ന് പറയുമ്പോൾ പേഷ്യൻ ക്യാൻ ഈസിലി യൂസ് ദ സെയിം ലെൻസ് ഫോർ 18 hours. പക്ഷേ സ്ട്രെയിറ്റ് കട്ട് ആയിട്ട് നമ്മൾ ഒരിക്കലും, ഞാൻ ഒരിക്കലും പേഷ്യൻറ്റിന് 18 hours കൊടുക്കാറില്ല. പകരം ഞാൻ ചെയ്യുന്നത് എന്താണ്, വിൽ സ്റ്റാർട്ട് വിത്ത് 6 hours, ദെൻ വിൽ ഇൻക്രീസ് ദാറ്റ് ടു 8 to 10 hours, ദെൻ 12 hours കൊടുക്കും, ദെൻ 15 hours കൊടുക്കും, ദെൻ 18 hours കൊടുക്കും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെതർ ദ ലെൻസ് ഈസ് ഇൻഡ്യൂസിങ് ഇനി ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഫുൾ പൊട്ടൻഷ്യലിൽ ലെൻസിൻ്റെ വെയറിംഗ് ടൈം നമ്മൾ കൊടുക്കാറുള്ളൂ. ദെൻ റീപ്ലേസ്മെൻറ്റ് റേറ്റ്. ഇപ്പോൾ ചില പേഷ്യൻ്റ് നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ ലെൻസിൻ്റെ ബ്ലിസ്റ്റർ പാക്ക് ഞാൻ ഓപ്പൺ ചെയ്തു, ബ്ലിസ്റ്റർ പാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഐ ആം യൂസിങ് ദ ലെൻസ് ഫോർ 3 days, ദെൻ ഒരു 15 days ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ വിൽ ഐ ബി ഏബിൾ ടു യൂസ് ദ ലെൻസ് ഫോർ 15 more days എന്ന് പേഷ്യൻ്റ് ചോദിക്കാറുണ്ട്. 30 days നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട ലെൻസ് ആണെങ്കിൽ 3 ദിവസം ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് 15 ദിവസം ഉപയോഗിക്കാതിരുന്നു, വീണ്ടും ബാക്കിയുള്ള ഡേയ്സ് കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് ചോദിക്കുകയാണ്, വിൽ ഐ ബി ഏബിൾ ടു യൂസ് ദ സെയിം ലെൻസ്, ഞാൻ ഉപയോഗിക്കാതിരുന്ന പീരീഡ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ വീണ്ടും ലെൻസ്? അതായത് 1 month കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 days കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യുവർ ആൻസർ ഷുഡ് ബി അബ്സല്യൂട്ട്ലി നോ. കാരണം എന്തുകൊണ്ടാണ്? വൺസ് ദ ലെൻസ് ഈസ് ബീൻ ഓപ്പൺ ഫ്രം ദ പാക്കറ്റ് ആണ് നമ്മൾ ഈ ഏത് ലെൻസിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേറ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡെയിലി ഡിസ്പോസിബിൾ ആണെങ്കിൽ 1 day യൂസ് ചെയ്തു, യു ഷുഡ് നോട്ട് സ്റ്റോർ ദ സെയിം ലെൻസ് ഇൻ എ കേസ്, അതിനുശേഷം സെക്കൻഡ് ഡേ വീണ്ടും യൂസ് ചെയ്തു ബിക്കോസ് ഓഫ് ദ കോസ്റ്റ് ഫാക്ടർ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്താണോ എക്സാക്ട് റീപ്ലേസ്മെൻറ്റ് റേറ്റ് നമ്മൾ പറയുന്നത്, ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ പേഷ്യൻറ്റ്. ഇപ്പോൾ ചില ഒപ്റ്റിക്കൽസിലൊക്കെ നമ്മൾ ചെന്ന് മന്ത്ലി ഡിസ്പോസിബിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ സെയിൽസ് അവരെന്ത് പറയും? ആ യു ക്യാൻ യൂസ് ദ ലെൻസ് ഫോർ അനദർ 15 days, അതായത് 30 + 15, അതായത് 45 days യു ക്യാൻ യൂസ്. സോ അപ്പോൾ 1 pack വിൽ ലാസ്റ്റ് യു ലൈക്ക് 3 months ഒരു പാക്കേജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 1.5 months എക്സ്ട്രാ, 4 and a half months പേഷ്യൻറ്റ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ വി ഷുഡ് നെവർ ഡു ദാറ്റ്. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് കുഡ് ഓൾട്ടർ ദ കോർണിയൽ ഫിസിയോളജി ആൻഡ് ഇറ്റ് കുഡ് ഇൻഡ്യൂസ് കോംപ്ലിക്കേഷൻസ്. സോ അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് വി ഷുഡ് സ്റ്റിക്ക് ടു ദ റീപ്ലേസ്മെൻറ്റ് റേറ്റ്. ദെൻ ലെവൽ ഓഫ് ലെൻസ് കെയർ റിക്വയർ. സോ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റ്
whether he is competent enough to maintain the lens. അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഇപ്പോൾ ഒരു ഒരു സൈക്കോളജിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള പേഷ്യൻ്റ് ആണ് വരുന്നത്, വിൽ ഹി ഓർ ഷി ബി ഏബിൾ ടു, അല്ലെങ്കിൽ വിൽ ദ ബൈസ്റ്റാൻഡർ ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദ ലെൻസ് കെയറിംഗ് റിക്വയർമെൻറ്റ്. ഓക്കെ, അതായത് പ്രോപ്പർലി ക്ലീൻ ചെയ്യാൻ പറ്റുമോ, ലെൻസ് കേസിനെ പ്രോപ്പർലി ക്ലീൻ ചെയ്യാൻ പറ്റുമോ, സൊല്യൂഷൻ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ലെൻസ് ഇൻസേർഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ലെൻസിനെ സെലക്ട് ചെയ്യാൻ. ലെവൽ ഓഫ് പ്രൊഫഷണൽ കെയർ റിക്വയർഡ്, ഹൗ ഫ്രീക്വൻ്റ്ലി വി ഷുഡ് കോൾ ദം ഫോർ എ റിവ്യൂ. ഇപ്പോൾ കൺസിഡർ ചെയ്യുക, പേഷ്യൻ്റ് ഓൾറെഡി പേഷ്യൻ്റിന് കോർണിയൽ ന്യൂവാസ്കുലറൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗോസ്റ്റ് വെസൽസ് ഉണ്ട്. ന്യൂവാസ്കുലറൈസേഷൻ ഉണ്ടായിരുന്നു, അത് റിസോൾവ്ഡ് ആയി ഗോസ്റ്റ് വെസൽസ് ഉണ്ട് എങ്കിൽ ഇയർലി നമ്മൾ ഫോളോ അപ്പിന് വിളിക്കണോ, അതോ 6 മന്ത്സിൽ ഫോളോ അപ്പിന് വിളിക്കണോ, അതോ 3 മന്ത്സിൽ ഫോളോ അപ്പിന് വിളിക്കണോ എന്നുള്ളത് പേഷ്യൻ്റ് ടോട്ടൽ ഫിസിയോളജി അല്ലെങ്കിൽ കോർണിയൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓവറോൾ കോസ്റ്റ് ഓഫ് ദ ലെൻസ് വെയർ ടു ദ പേഷ്യൻ്റ് ഷുഡ് ബി കൺസിഡേർഡ്. അതായത് ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കൂടെ വിൽ ദ പേഷ്യൻ്റ് ബി ഏബിൾ ടു മാനേജ് ദ കോസ്റ്റ് ഓഫ് ദ ലെൻസ് വെയർ. അതായത് ഇപ്പോൾ മന്ത്ലി ഡിസ്പോസിബിൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്താൽ പേഷ്യൻറ്റിന് ആ മന്ത്ലി ഡിസ്പോസിബിൾ അഫോർഡബിൾ ആണോ, ഡെയിലി ഡിസ്പോസിബിൾ ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ വെദർ ദ ഡെയിലി ഡിസ്പോസിബിൾ ഈസ് അഫോർഡബിൾ ഫോർ ദ പേഷ്യൻ്റ് ഓർ നോട്ട് എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ ഫ്രീക്വൻസി ഓഫ് വെയർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം വിൽ ബി ലൈക്ക് 6 to 7 days പെർ വീക്ക്, പാർട്ട് ടൈം വിൽ ബി 2 to 3 days പെർ വീക്ക് ആണ്. സോഷ്യൽ ഓർ ഒക്കേഷണൽ ഒക്കേഷൻസ് ഓൺലി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്പോർട്സ്, വർക്ക് അവേഴ്സ് ഓൺലി, ഹോം യൂസ് ഓൺലി. Intermittent, part-time or casual wearers requires a special attention to the lens replacement rate and lens storage requirements. So for full-time 6 to 7 days per week, we can easily dispense the patient with a weekly disposable, bi-weekly disposable, monthly disposable or quarterly disposable. We easily get it. Conventional analyzing. Okay, if the lens meets the physiological requirements, we can prescribe it. പാർട്ട് ടൈം വെയറേഴ്സ് ആണെങ്കിൽ 2 to 3 days പെർ വീക്ക് ആണെങ്കിൽ മാക്സിമം വി ക്യാൻ പ്രൊമോട്ട് ടു യൂസ് ഗോ വിത്ത് എ ഡെയിലി ഡിസ്പോസിബിൾ ഓർ എ മന്ത്ലി ഡിസ്പോസിബിൾ. അവിടെ ബൈ വീക്ക്ലി അല്ലെങ്കിൽ വീക്ക്ലി ഡിസ്പോസിബിൾ വാങ്ങിയാൽ ദ കോസ്റ്റ് വിൽ ബി ഹയർ, അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻറ്റിന് ദാറ്റ് ലെൻസ് വിൽ ബി ഓഫ് നോ യൂസ് ഫോർ ദാറ്റ് സെയിം പേഷ്യൻ്റ്. സോ അപ്പോൾ അതും നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യണം. ദെൻ ഒക്കേഷണൽ വെയർ ആണെങ്കിൽ വി ഷുഡ് ഓൾവേസ് ഓപ്റ്റ് ഫോർ എ ഡെയിലി ഡിസ്പോസിബിൾ ഷെഡ്യൂൾ. കാരണം എന്തുകൊണ്ടാണ്? Patient don't need to invest in any care regimen. Again, the patient won't feel like I'm simply not using the lens. എന്നുള്ള ഒരു കൺസിഡറേഷൻ വരത്തില്ല. ഇപ്പോൾ മന്ത്ലി ഡിസ്പോസിബിൾ ആണ് പേഷ്യൻറ്റ് കൊടുത്തിരിക്കുന്നത്, പേഷ്യൻറ്റ് ഹാർഡ്ലി 1 to 3 times അല്ലെങ്കിൽ 1 to 5 times പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു 5 times ഹാർഡ്ലി 5 times ആണ് പേഷ്യൻ്റ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പേഷ്യൻ്റ് വിൽ ഫീൽ ലൈക്ക് ഞാൻ എന്തിനാ ഈ ലെൻസ് യൂസ് ചെയ്യുന്നത്, ഒരു മാസം 5 തവണ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 5 തവണ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഓൺ ദിസ് മച്ച് എമൗണ്ട് എന്നുള്ളത് പേഷ്യൻ്റ് അൾട്ടിമേറ്റ്ലി പേഷ്യൻ്റ് ചിന്തിക്കും. സോ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് വി ഷുഡ് ഓപ്റ്റ് ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലെൻസ്. അപ്പോൾ ഒക്കേഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഒക്കേഷണൽ ഓൺലി ആണ് എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് അതിനനുസരിച്ചുള്ള ഒരു ഡെയിലി ഡിസ്പോസിബിൾ വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. ദെൻ സ്പോർട്സ്. സ്പോർട്സിന് നമുക്കറിയാം ദ ഡ്യൂറേഷൻ ഓഫ് സ്പോർട്, വാട്ട് ടൈപ്പ് ഓഫ് സ്പോർട്സ് ദ പേഷ്യൻ്റ് ഈസ് ഡൂയിങ്, അതിനനുസരിച്ച് വി ഷുഡ് സെലക്ട് എ ലെൻസ്. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ഒരു സ്വിമ്മിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ വി ഷുഡ് ഓൾവേസ് ഓപ്റ്റ് ഫോർ എ ഡെയിലി ഡിസ്പോസിബിൾ. അലോങ് വിത്ത് ദ ഡെയിലി ഡിസ്പോസിബിൾ വി ഷുഡ് ബി പ്രിസ്ക്രൈബിംഗ് എ പി പി ഇ ഫോർ ദാറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഷ്യൻ്റ്. ഒരു സ്വിമ്മിംഗ് ഗോഗിൾസ് ഷുഡ് ബി യൂസ്ഡ് എന്ന് നമ്മൾ പറയണം. ആൻഡ് വൺസ് ദ സ്വിം ഈസ് ബീൻ ഡൺ, പേഷ്യൻ്റ് ഷുഡ് റിമൂവ് ദ ലെൻസ് ആൻഡ് ഡിസ്പോസ് ഇറ്റ്. അതിനുശേഷം അത് വെച്ചുകൊണ്ട് നടക്കരുത്, ഡെയിലി ഡിസ്പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വർക്ക് അവേഴ്സ് ഓൺലി. സോ ഇപ്പോൾ വർക്ക് അവേഴ്സിൽ മാത്രമാണ് പേഷ്യൻ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഓൾവേസ് ഗോ വിത്ത് എ എക്സ്റ്റെൻഡ് വെയർ ആയിട്ട് നമുക്ക് അല്ല ഡെയിലി വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാം പേഷ്യൻറ്റിന് വിത്ത് സഫിഷ്യൻറ്റ് ഡി കെ ബൈ ടി. ദെൻ ഹോം യൂസ് ഓൺലി ആണെങ്കിൽ അതിന് പറ്റുന്ന ലെൻസ് എന്താണ്, വീട്ടിലിരുന്ന് എങ്ങനെയാണ് പേഷ്യൻ്റ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്, വാട്ട്സ് ദ പേഷ്യൻസ് വിഷ്വൽ ഡിമാൻഡ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വി ക്യാൻ പ്രിസ്ക്രൈബ് ദ സെയിം. അതേപോലെ ഈ പറഞ്ഞ എല്ലാ സിനേറിയോസിലും, അതായത് കാഷ്വൽ വെയറിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം വെയർ അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് വെയർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ വി ഷുഡ് ഓൾവേസ് എക്സ്പ്ലെയിൻ ടു ദ പേഷ്യൻറ്റ് വാട്ട് ഷുഡ് ബി ദ റീപ്ലേസ്മെൻറ്റ് ഷെഡ്യൂൾ. അങ്ങനെ ഒരു സിനേറിയോ ഉള്ള അല്ലെങ്കിൽ സോഷ്യൽ ഒക്കേഷണൽ വെയർ അല്ലെങ്കിൽ സ്പോർട്സ് വെയറിൽ മാത്രം ഉപയോഗിക്കുന്ന പേഷ്യൻ്റ് ആണ് നോർമലി ലെൻസ് ഓവർ യൂസിന് ടെംപ്റ്റഡ് ആവാറുള്ളത്. സോ അപ്പോൾ എന്തുകൊണ്ട് അത് ഓവർ യൂസ് ചെയ്തുകൂടാ
what happens if the patient will use the lens for more longer duration എന്നുള്ളത് should be explained well to that particular patient. Then refraction issues, myopia, hypermetropia, astigmatism, what type of astigmatism does the patient have, aphakia, anisometropia, antimetropia, keratoconus. ഈ എല്ലാ കണ്ടീഷൻസും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം വി ഷുഡ് ഓപ്റ്റ് ഫോർ എ കോണ്ടാക്ട് ലെൻസ്. അല്ലെങ്കിൽ ഈ പറയുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സ്, വോട്ട് ഓൾ ക്യാൻ ഇൻഡ്യൂസ് റിഫ്രാക്റ്റീവ് എറർ എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ എപ്പോഴും നമ്മളൊരു ലെൻസ് ചോയ്സ് സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത് വന്നപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. വി ഹാഡ് എ പേഷ്യൻ്റ് 3-4 weeks back. 3-4 weeks back മുന്നേ വന്ന ആ പേഷ്യൻറ്റിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീസ് ഹെവി ഹൈലി ഹൈ മയോപിക്. വൺ ഐസ് ഹാവിങ് 22 diopters ആൻഡ് അതർ ഐസ് 28 diopters. ടിപ്പിക്കൽ കൊളബോമയാണ് പേഷ്യൻറ്റിന്, വിഷൽ അല്ലെങ്കിൽ എന്താ പറയുക, സോറി നോട്ട് കൊളബോമ, സ്റ്റെഫൈലോമയാണ് പേഷ്യൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിൽ ദ റെട്ടിന വിൽ ബി എക്സ്ട്രീംലി തിൻ. കാരണം എന്തുകൊണ്ടാണ്? സ്ട്രെച്ചിങ് ഓഫ് പോസ്റ്റീരിയർ പോൾ ഉണ്ടാവും. പോസ്റ്റീരിയർ പോൾ സ്ട്രെച്ചിങ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ റെട്ടിന വീണ്ടും സ്ട്രെച്ചായി ദർ ബി സ്പേസസ് ഇൻ ബിറ്റ്വീൻ. ആൻഡ് ഇഫ് ഐ ആം ഡിസ്പെൻസിങ് ദ സെയിം പേഷ്യൻ്റ് വിത്ത് എസ് ക്ലിയറൽ ലെൻസ്, എന്ത് സംഭവിക്കും? വെൽ ഇൻസേർഷൻ ആസ് വെൽ ആസ് റിമൂവ് വെൽ ടൈം ദ പേഷ്യൻ്റ് വിൽ ബി യൂസിങ് സം ഫോഴ്സ്. സോ അപ്പോൾ ആ ഫോഴ്സ് ക്യാൻ ഇൻഡ്യൂസ് റിട്ടേണൽ ഡിറ്റാച്ച്മെന്റ്. സോ വി നീഡ് ടു കൺസിഡർ ഓൾ ദോസ് ഫാക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് വി ക്യാൻ പ്രിസ്ക്രൈബ്സ് ക്ലിയറൽ ലെൻസസ്. പക്ഷേ അങ്ങനെ ഒരു സിനേറിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഷുഡ് കൺസിഡർ ദാറ്റ് ഫാക്ടർ ടു. ഇപ്പോൾ ഞാൻ ക്ലിയറൽ കൊടുത്താൽ വോട്ട് ഓൾ പോസ്റ്റ് കെയർ ഷുഡ് ഐ ബി എക്സ്പ്ലെയിനിങ് ടു ദ പേഷ്യൻ്റ് എന്നുള്ളത് ഞാൻ നോക്കണം. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ ആകുമ്പോൾ ദ ലെൻസ് തിക്നെസ് അറ്റ് സെൻറ്റർ വിൽ ബി ഹയർ. സോ വട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി, അല്ലെങ്കിൽ വോട്ട് ഡി കെ ഷുഡ് ഐ സെലക്ട്? ഷുഡ് ഐ ഗോ വിത്ത് എ ലോ ഡി കെ, ഷുഡ് ഐ ഗോ വിത്ത് എ ഹൈ ഡി കെ? ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പേഷ്യൻസ് ഹൈപ്പർമെട്രോപ്പിക് വാല്യൂ. ഇഫ് ഇറ്റ് ഈസ് 10 diopter, ദെൻ എങ്കിൽ വട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ചോയ്സ് ഷുഡ് ഐ സെലക്ട്? വട്ട് ടൈപ്പ് ഓഫ് ഡിസ്പോസൽ റേറ്റ് ഷുഡ് ഐ സെലക്ട് എന്നുള്ളതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ നമുക്കറിയാം, ടോറിക് ലെൻസ് കൊടുക്കുമ്പോൾ വൺ മെറിഡിയൻ വിൽ ബി തിന്നർ ആൻഡ് അതർ മെറിഡിയൻ വിൽ ബി തിക്കർ. സോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഷുഡ് ബി കൺസിഡർ. ആ ഫേക്കി ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഹൈ ഹൈപ്പർമെട്രോപ്പിയുടെ കേസ് പോലെ തന്നെ. ദെൻ അനൈസോമെട്രോപ്പി ആൻഡ് ആൻറ്റിമെട്രോപ്പി ആണെങ്കിൽ വട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി സെലക്റ്റഡ് ടു ബാലൻസ് ദ വിഷ്വൽ അക്യൂട്ടി പ്ലസ് ടു ബാലൻസ് ദ ഫിസിയോളജിക്കൽ നീഡ്സ് എന്നുള്ളത് ഷുഡ് ബി കൺസിഡർ. ദെൻ ഇൻ കേസ് ഓഫ് കെരാട്ടോകോണസ്, കെരാട്ടോകോണസിൽ ഷുഡ് ഐ പ്രിസ്ക്രൈബ് എ സോഫ്റ്റ് ലെൻസ്, ഷുഡ് ഐ പ്രിസ്ക്രൈബ് ആൻ ആർ ജി പി ലെൻസ്? ദാറ്റ് ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് അസ്റ്റിഗ്മാറ്റിസം ദ പേഷ്യൻറ്റ് ഡസ് ഹാവ്. ഇഫ് ദ പേഷ്യൻസ് അസ്റ്റിഗ്മാറ്റിസം ഈസ് ലോ ഇന്നഫ് വിത്ത് വിച്ച് വി വിൽ ബി ഏബിൾ ടു കറക്റ്റ് ഇറ്റ് വിത്ത് എ സോഫ്റ്റ് ലെൻസ്, ദെൻ വി ഷുഡ് ഓൾവേസ് ഓപ്റ്റ് ഫോർ എ സോഫ്റ്റ് ലെൻസ്. വെറുതെ അൺനെസസറിലി നമ്മളൊരു ആർ ജി പി കൊടുക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻ്റ് ആ സോഫ്റ്റ് ലെൻസ് കൊടുത്തിട്ടും നമുക്ക് പേഷ്യൻ്റെ വിഷ്വൽ കറക്ഷൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ പ്രിസ്ക്രൈബ് ഫോർ എ ആർ ജി പി ലെൻസ്. ഇപ്പോൾ ആർ ജി ബി വെച്ചിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് റോസ്കെ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ആയ റോസ്കെ എക്സൽ, കോർണിയസ് ക്ലിയറൽ, മിനിസ് ക്ലിയറൽ അല്ലെങ്കിൽ സ്ക്ലിയറലിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അൺനെസസറിലി പേഷ്യൻറ്റിന് കെരാട്ടോകോണസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ പേഷ്യൻറ്റും സ്ക്ലിയറൽ ഉപയോഗിക്കണം നമ്മൾ പറയരുത് ഒരിക്കലും. അല്ലെങ്കിൽ കെരാട്ടോകോണസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ പേഷ്യൻറ്റിനും എന്ത് ചെയ്യണം, അതായത് റോസ്കെ ലെൻസസ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യൻസ് നീഡ് വെച്ചിട്ട് വേണം നമ്മൾ വി ഷുഡ് സെലക്ട് എ ലെൻസ് ഫോർ ദാറ്റ് പേഷ്യൻ്റ്. ദെൻ കോർണിയൽ ടോപ്പോഗ്രഫി, കർവേച്ചർ, അസ്റ്റിഗ്മാറ്റിസം ആൻഡ് കെരാട്ടോകോണിക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നോക്കണം. കർവേച്ചർ സ്റ്റീപ്പ് ആണോ ഫ്ലാറ്റ് ആണോ, അസ്റ്റിഗ്മാറ്റിസത്തിൽ വാട്ട്സ് എ സെൻട്രിസിറ്റി വാല്യൂ ഓഫ് കോർണിയ, അല്ലെങ്കിൽ വേ ദ കോർണിയ ഈസ് മോർ സ്റ്റീപ്പ് ടു ദ നെയ്സൽ സൈഡ് ആണോ ടു ദ ടെമ്പറൽ സൈഡ് ആണോ, സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ, വിത്ത് ദ റൂൾ അസ്റ്റിഗ്മാറ്റിസം ആണോ എഗെയിൻസ്റ്റ് ദ റൂൾ അസ്റ്റിഗ്മാറ്റിസം ആണോ എന്നുള്ളത് ഷുഡ് ബി കൺസിഡേർഡ്. അല്ലെങ്കിൽ ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം ആണോ എന്നുള്ളത് വി ഷുഡ് ബി കൺസിഡറിങ്. ബിക്കോസ് ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ മാനുഫാക്ചറേഴ്സ് ഡസ് നോട്ട് മേക്ക് സം പർട്ടിക്കുലർ ആക്സിസ്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 30-35 degree ചില കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല, ചില കമ്പനീസ് 115 degree പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് വി ഷുഡ് സെലക്ട് എ പർട്ടിക്കുലർ ബ്രാൻഡ്. ദെൻ കെരാട്ടോകോണസ് ആണെങ്കിൽ ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം ആണോ അതോ റെഗുലർ അസ്റ്റിഗ്മാറ്റിസം ആണോ പേഷ്യൻറ്റിനുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ സെലക്ട് കൺസിഡർ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ഇറഗുലർ വി ഷുഡ് ഓപ്റ്റ് ഫോർ എ റിജിഡ് ലെൻസ്. ഇഫ് ഇറ്റ് ഈസ് റെഗുലർ ദെൻ, അല്ലെങ്കിൽ ഏർലി കെരാട്ടോകോണസ് ആണ്, ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് ഹാവ് മച്ച് ഓഫ് ആൻ ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം, അല്ലെങ്കിൽ ആൻ ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം വിച്ച് ക്യാൻ ബി കറക്റ്റഡ് വിത്ത് എ സോഫ്റ്റ് ലെൻസ് എങ്കിൽ വി ക്യാൻ
opt for a soft lens too. But have heavily irregular eye la corneana endu undengil we should never prescribe the patient with a soft lens. We should always opt for a rigid lens. Tear related issues, if a patient is normal eye aano, dry eye aano, blink abnormalities undo ennallathu nammal consider cheyanam. If the patient does got irregularities allengil in blinking allengil dry eye related complications undu ennundengil we should consider for a supplementation. Adhaayathu tear supplementation inde karyam nammal consider cheyanam. Whatever solution which we are using, that solution should be having higher wettability rate. Karanam endonu vachchal nammal if we are using a solution with which will reduce the wettability of the lens, engil chances of more deposits will be there in case of a dry eye patient. So we should select the solution to accordingly. Then dry eye aitla or patient aanu endundengil we can supplement the same patient with a with tear supplements without any preservatives or any additional chemical components which can be deposited on the lens surface. The lens surface il deposited avan chances ulla ഒരു കെമിക്കൽസും ഇല്ലാത്ത ഒരു ലെൻസിന് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ടിയർ സപ്ലിമെൻറ്റിന് നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻറ്റിന് ഡ്രൈ ഐ ഉണ്ട്, ഇഫ് യു ആർ പ്രിസ്ക്രൈബിംഗ് സിസ്റ്റൈൻ അൾട്രാ, സിസ്റ്റൈൻ അൾട്രാല് വരുമ്പോൾ ദർ ആർ മൈക്രോ ബീഡ്സ് ഇൻ സിസ്റ്റൈൻ അൾട്രാ, സോ ദാറ്റ് മൈക്രോ ബീഡ്സ് വിൽ അഡ്ഹെയർ ടു ദ ഒക്കുലർ സർഫേസ് വിച്ച് വിൽ ഹെൽപ്പ് ഇൻ സ്റ്റെബിലൈസിങ് ദ ടിയർ ഫിലിം. ഓക്കെ, സോ അപ്പോൾ ആ മൈക്രോ ബീഡ്സോട് കൂടി നമ്മൾ ഒരു ലെൻസിൻ്റെ കൂടെ, ഒരു കോൺടാക്ട് ലെൻസിൻ്റെ കൂടെ നമ്മൾ ആ മൈക്രോ ബീഡ്സ് ഉള്ള സൊല്യൂഷൻ നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ദാറ്റ് മൈക്രോ ബീഡ്സ് കുഡ് ഡെപ്പോസിറ്റ് ഓൺ ദ സർഫേസ് ഓഫ് ദ ലെൻസ് വിച്ച് വിൽ എൻഡ് അപ്പ് ഇൻ ഫർദർ കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഉണ്ടാവും, ഡെപ്പോസിഷൻ ഉണ്ടായാൽ ഡി കെ ബൈ ടി ഓഫ് ദ ലെൻസ് വീണ്ടും ഡി കെ ബൈ ടി ഓഫ് ദ ലെൻസ് വീണ്ടും കുറയും, ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി കുറയും, അല്ലെങ്കിൽ ഓക്സിജൻ പെർമിയബിലിറ്റി ഓഫ് ദ സെയിം മെറ്റീരിയലും കുറയും ബിക്കോസ് ഓഫ് ദ ഡെപ്പോസിഷൻ which will end up in hypoxic changes. Then ocular dimensions, HVAD small anengil we should select a small lens. If we are selecting a soft lens engil we should always select a small lens which can be easily worn by the patient. Ipo oru 10 mm allengil oru 9 8 mm palpebral aperture ulla oru patient 15 mm ulla oru soft lens vechal it will be very difficult for the patient to wear it, even though etra mathram patient velidaaki kandu thoranu nu paranjal it will be very difficult for the patient to wear the same lens. Then if it is in normal range allengil anengil we can select a standard lens diameter which is 14 mm. Then if it is large anengil to stabilize the lens we should always opt for a large diameter soft lens. If it is an RGB lens it matter cheyunnilla. Then palpebral aperture, then again HVAD pole thanne nammal HVAD ide similar consideration aanu nammal palpebral aperture nu nammal parayanad. Then pupil size should be considered before selecting the optic zone diameter. If the optic zone diameter is small then it could induce halos or patient diplopia patient and such parayuvayirikkum chalappo blurry margins patient complain cheyuvayirikkum. So the pupil size should be evaluated before finalizing the BOZD, back optic zone diameter, and the back optic zone diameter should be always larger than the scotopic pupil size. Then motivation, we should be motivating the patient about the eye health allengil ocular health ine vidiyittu nammal explain cheyanam. If you are using contact lenses this all can happen. If you don't want these all things to be happening on your eye, you need to follow these all instructions ennallad nammal properly patient ne counsel cheyidirikkanam. Then reduced lens care vannu kaniyal ipo patient reduced lens care ulla oru patient aanu nammal arayunne engeniya, the next visit la patient eduthu varan parayumbo we'll tell the patient to bring the lens case, we'll tell the patient to bring the lens with them, we'll tell the patient to remove the lens and reinsert it up. Appo aa samayath namukku arayan patient nammal paranja same steps follow cheyyunnundo ennallad. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പേഷ്യൻ്റെ അടുത്ത് പറയരുത് ഐ എം ഗോയിങ് ടു ഇവാലുവേറ്റ്, അതുകൊണ്ട് നിങ്ങൾ ലെൻസ് റിമൂവ് ചെയ്തിട്ട് വെക്കാൻ പറയരുത്. പകരം വി ക്യാൻ ടെൽ സം അതർ തിങ് ലൈക്ക് ഐ നീഡ് ടു ഇവാലുവേറ്റ് യുവർ കോർണിയ വിതൗട്ട് ലെൻസ്, ഓക്കെ യു പ്ലീസ് റിമൂവ് ദ ലെൻസ് എന്ന് ചോദിച്ചാൽ പേഷ്യൻ നോർമലി എങ്ങനെയാണ് പേഷ്യൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ പേഷ്യൻ ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ അല്ലാതെ ഹാൻഡ് വാഷ് ചെയ്ത് പേഷ്യൻ്റ് ഡയറക്റ്റ്ലി റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇത് അപ്പോൾ ആ സമയത്ത് പറയരുത്. റീഇൻസേർഷൻ്റെ ടൈമിൽ വീണ്ടും പേഷ്യൻ്റ് കൈ കഴുകുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർലി ലെൻസ് ക്ലീൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് അവർ വിസിറ്റ് വി ക്യാൻ ടെൽ ദ പേഷ്യൻ്റ് ദീസ് ഓൾ തിങ്സ് വട്ട് ഓൾ തിങ്സ് ദ പേഷ്യൻ്റ് ഈസ് ഡൂയിങ് ഇൻ എ റോങ് മാനർ. ആ റോങ് മാനറിൽ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാം ഓക്കെ എന്നുള്ളത് വി ക്യാൻ എക്സ്പ്ലെയിൻ. ദെൻ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ദ ലെൻസ്. ഇപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് ഓ ഒരു ഡെയിലി വെയർ ലെൻസ് ഇസ് വെരി എക്സ്പെൻസീവ്, വൺ ബോക്സ് ദ എം ആർ പി ഓഫ് വൺ ബോക്സ് ഇസ് അബൌട്ട് 1400 rupees. അപ്പോൾ 1400 rupees എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഒരു പാക്കറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പേഷ്യൻ്റ് തോന്നുന്നുണ്ടെങ്കിൽ വി നീഡ് വി ഷുഡ് ബി കൺവിൻസിങ് ദ പേഷ്യൻ്റ് ദാറ്റ് സോ കൺസിഡർ യു ആർ ഗോയിങ് ടു യുവർ ജോബ് പ്ലേസ്. ആ ജോബുള്ള ഏരിയയിൽ യു ആർ പാർക്കിംഗ് യുവർ കാർ ഫോർ ഫോർ 8 hours. ആ 8 hours നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ യു ആർ പേയിങ് ലൈക്ക് 30 rupees as parking fee. അപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ ലെൻസിൻ്റെ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെർ ലെൻസ് കോസ്റ്റ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് എന്നുള്ളൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ദാറ്റ്സ് എ വെരി ബാഡ് എക്സാമ്പിൾ, പക്ഷേ ആ ഒരു രീതിയിൽ വി ക്യാൻ കൺവീൻസ് ദ പേഷ്യൻ്റ്. ദെൻ ലേസിനെസ്, പ്രോപ്പർലി ക്ലീൻ ചെയ്യാൻ ലേസി ആയിട്ടുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഓൺ ടൈമിൽ പേഷ്യൻ്റ് ലെൻസ് റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങുന്ന പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ വി ഷുഡ് എക്സ്പ്ലെയിൻ ആൻഡ് കൗൺസിൽ ദ പേഷ്യൻ്റ് റിഗാർഡിംഗ് വോട്ട് ഓൾ തിങ്സ് കുഡ് ഗോ റോങ് ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മോട്ടിവേഷൻ. സോ ചോയ്സ് ഓഫ് ലെൻസ് ടൈപ്സിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോ സ്ഫെറിക്കൽ സിലിണ്ടർ അല്ലെങ്കിൽ ലോ സ്പെക്ടക്കൽ സിലിണ്ടർ ഉള്ള പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ എസ് സോഫ്റ്റ് സ്ഫെറിക്കൽ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്. സ്പെക്ടക്കൽ സിലിണ്ടർ ഈസ് ഈക്വൽ ടു കെരാറ്റോമെട്രിക് സിലിണ്ടർ ആണെങ്കിൽ സ്ഫെറിക്കൽ ആർ ജി പി ഓർ ടോറിക് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ്. ഇറഗുലർ കെരാറ്റോമെട്രി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു സ്ഫെറിക്കൽ ആർ ജി പി ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ഇപ്പോൾ നമ്മൾ ഇത് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് ഓപ്ഷൻസ് ആണ്. മീഡിയം ടു ഹയർ റിഫ്രാക്റ്റീവ് ഇറർ ആണെങ്കിൽ സ്ഫെറിക്കൽ ആർ ജി പി വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. ഹയർ റിഫ്രാക്ഷൻ ആണെങ്കിൽ സ്ഫെറിക്കൽ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. വിത്ത് തിന്നർ വിത്ത് വിച്ച് ഈസ് എ തിന്നർ ലെൻസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. ഇന്റേണൽ സിലിണ്ടർ ഉണ്ടെങ്കിൽ ടോറിക് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് വിൽ ബി അനദർ ബെസ്റ്റ് ചോയ്സ്, ബിക്കോസ് കോർണിയൽ സിലിണ്ടറിന് മാത്രമേ നമുക്ക് ഒരു സ്ഫെറിക്കൽ ആർ ജി പി വെച്ചിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്റേണൽ അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ വി ഷുഡ് ഓൾവേസ് ഓപ്റ്റ് ഫോർ എ ടോറിക് ആർ ജി പി ഓർ ഫോർ എ ടോറിക് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്. സോ ഹൈ കെരാറ്റോമെട്രി സിലിണ്ടർ ഉണ്ടെങ്കിൽ ബൈടോറിക് ആർ ജി പിസ് ക്യാൻ ബി പ്രിസ്ക്രൈബ്. ഹൈ വിഷ്വൽ അക്യൂട്ടി ഓർ ഹൈ ഓട്ടു നീഡ്സ് ഉള്ള പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആർ ജി പി വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ ദാൻ എ സോഫ്റ്റ് ലെൻസ്. സോഫ്റ്റ് ലെൻസ് സജഷൻസ്, ഹൈ റിഫ്രാക്റ്റീവ് ഇറർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ എ ഹൈ വാട്ടർ ഗണ്ണൻ ലെൻസ്. ഡ്രൈ ഐ ഓർ ഡ്രൈനെസ് ഉള്ളതാണെങ്കിൽ ലോ വാട്ടർ ഓർ ലോ തിക്നെസ് ഉള്ള ഒരു ലെൻസ് ഷുഡ് ബി സെലക്റ്റഡ്. ഡ്രൈനെസ് പ്ലസ് ഹൈ റിഫ്രാക്റ്റീവ് ഇറർ ആണെങ്കിൽ ലോ വാട്ടർ തിൻ ലെൻസസ് ഷുഡ് ബി സെലക്റ്റഡ്. ഇൻകംപ്ലീറ്റ് ബ്ലിങ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ലോ വാട്ടർ മിഡ് തിക്നെസ് ലെൻസ് ക്യാൻ ബി സെലക്റ്റഡ്. ടോറിക് പ്ലസ് ഹൈ റിഫ്രാക്ഷൻ ആണെങ്കിൽ ഹൈ വാട്ടർ കണ്ടൻറ് ലെൻസ് ക്യാൻ ബി സെലക്റ്റഡ്. ലോ റിഫ്രാക്ഷൻ ആണെങ്കിൽ ലോ വാട്ടർ കണ്ടൻറ് തിൻ ലെൻസസ് ക്യാൻ ഓൾസോ ബി സെലക്ട്. ഇപ്പോൾ ഹൈ റിഫ്രാക്ഷൻ ആണെങ്കിൽ ഹൈ വാട്ടർ കണ്ടൻറ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇഫ് ദ വാട്ടർ കണ്ടൻറ് ഈസ് ഹൈ, നമ്മൾ ആദ്യം പറഞ്ഞ പഴയ ടെർമിനോളജീസ് വാട്ടർ കണ്ടൻറ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡി കെ അതിനനുസരിച്ച് കൂടും. സോ ഡി കെ കൂടിക്കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് കോംപ്ലിക്കേഷൻ വിൽ ബി ലെസ്. ഡ്രൈനസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ലോ വാട്ടർ കണ്ടൻറ് ആണ് നമ്മൾ കൊടുക്കുക. ഒരു ഹൈ വാട്ടർ കണ്ടൻറ് കൂടുതൽ എന്ന് സംഭവിക്കുന്നത് ദൽബി പ്രൊവാപറേഷൻ. പ്രൊവാപറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദൽബി ഈവൻ മോർ ഡ്രൈനസ് ഉണ്ടാവും. സോ ഈവൻ മോർ ഡ്രൈനസ് ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യൻ്റ് വോണ്ട് ബി കംഫർട്ടബിൾ വിത്ത് ദ സെയിം ലെൻസ് അറ്റ് ഓൾ. സോ ഇപ്പോൾ ഒരു ഡ്രൈനസ് പ്ലസ് ഹൈ റിഫ്രാക്ഷൻ ആണെങ്കിലും വി നീഡ് ടു കൺസിഡർ ഫോർ ദ ഡ്രൈനസ്. സോ ഇപ്പോൾ ഇഫ് വി ആർ കൺസിഡറിങ് ഫോർ ദ ഡ്രൈനസ് വി നീഡ് ടു റെഡ്യൂസ് ദ ഇവാപറേഷൻ റേറ്റ് ദെൻ. സോ ഇവാപറേഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹൈ വാട്ടർ കണ്ടൻറ് ലെൻസ് കൊടുത്താൽ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഡ്രൈനസ് പ്ലസ് ഹൈ റിഫ്രാക്ഷൻ ആണെങ്കിൽ വിൽ ബി ഓപ്റ്റിംഗ് ഫോർ എ ലോ വാട്ടർ കണ്ടൻറ് തിൻ ലെൻസ്. ഓക്കെ, സോ അപ്പോൾ തിൻ ലെൻസ് കൊണ്ട് നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാവും? വി ക്യാൻ ഇൻക്രീസ് ദ ഡി കെ ബൈ ടി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെറ്റീരിയൽ പെർട്ടിക്കുലർ ലെൻസ് മെറ്റീരിയൽ ലെൻസ്. ഇൻകംപ്ലീറ്റ് ബ്ലിങ്ക് ആണെങ്കിലും എഗെയിൻ ചാൻസസ് ഓഫ് ഡ്രൈനസ് വിൽ ബി ഹൈ. ലൈക്ക് ഒരു പേഷ്യൻറ്റിന് ഒരു പ്രോപ്പർലി ഇൻകംപ്ലീറ്റ് ബ്ലിങ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദ ടിയർ സ്പ്രെഡിംഗ് വോണ്ട് ബി ഈവൻ. ടിയർ സ്പ്രെഡിംഗ് ഈവൻ അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇൻകംപ്ലീറ്റ് ആവാത്ത ഏരിയ വിൽ ഗെറ്റ് ഡ്രൈ ആൻഡ് വിച്ച് വിൽ ഇൻഡ്യൂസ് ഡ്രൈനസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഷ്യൻ്റ്. സോ അങ്ങനെ ഒരു സിനേറിയോയിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ എ ഹൈ വാട്ടർ കണ്ടൻ്റ് സോറി ലോ വാട്ടർ കണ്ടൻ്റ് മിഡ് തിക്നെസ് ലെൻസ്. ദെൻ ടോറിക് പ്ലസ് ഹൈ റിഫ്രാക്റ്റീവ് ഇറർ ആണെങ്കിൽ വി ക്യാൻ ഓപ്റ്റ് ഫോർ എ ഹൈ വാട്ടർ കണ്ടൻ്റ് ലെൻസ് ടു ഇൻക്രീസ് ദ ടോറിക് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം തിക്നെസ് കൂടുതലായിരിക്കും. ഹൈ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും തിക്നെസ് കൂടും. സോ അപ്പോൾ അങ്ങനെ ഒരു സിനേറിയോയിൽ ടു ഇൻക്രീസ് ദ ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി വി ക്യാൻ ഇൻക്രീസ് ദ വാട്ടർ കണ്ടൻ്റ് ഓഫ് ദ ലെൻസ്.
Then lower fraction, and lower water thin lenses can be prescribed, which will be more comfortable for the patient. Lower fraction aangil, consideration number which lingilum, either lens number of the patient will be satisfied and there will be very less physiological change. Then soft lens in ionicity, which higher fraction aangil, refractive error aangil, non-ionic lenses will be the best choice. Karanam, thickness കൂടുന്നതിനനുസരിച്ച് lens surface dry up ആവാനായിട്ടുള്ള chances will be there. So അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു അയണിക് മെറ്റീരിയൽ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദേർ ബി മോർ ഡെപ്പോസിഷൻ പ്ലസ് ഹയർ ഫ്രാക്ഷനിൽ ഓൾറെഡി തിക്നസ് ഉണ്ട്, തിക്നസ് ഉള്ളത് കൊണ്ട് തന്നെ ഡി കെ വാല്യൂ വിൽ ബി ലെസ്. സോ ഡി കെ വാല്യൂ ലെസ്സർ ആയ ഒരു പേഷ്യന്റിന് നമ്മൾ അയണിക് മെറ്റീരിയൽ കൊടുത്താൽ എന്ത് സംഭവിക്കും, ദേർ ബി മോർ ഡെപ്പോസിഷൻ വിച്ച് വിൽ എഗെയിൻ റെഡ്യൂസ് ദി ഡി കെ വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെറ്റീരിയൽ. സോ അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ഓൾവേസ് ഓപ്റ്റ് ഫോർ എ നോൺ അയണിക് മെറ്റീരിയൽ. ഡ്രൈ ആയി ഓർ ഡ്രൈനെസ് ഉള്ള പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എഗെയിൻ നോൺ അയണിക്, ബിക്കോസ് അയണിക് ആണെങ്കിൽ ചാൻസസ് ഓഫ് മോർ ഡെപ്പോസിഷൻ. അലർജി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലും ഡെപ്പോസിഷൻ്റെ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ, ഡെപ്പോസിഷൻ ഉണ്ടാവാനായിട്ടുള്ള ലെൻസിൽ ചാൻസസ് ഉണ്ട്. സോ പുറത്തുനിന്ന് ഒരു അലർജൻ വന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദാറ്റ് ക്യാൻ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദ ലെൻസ് സർഫേസ്, എങ്കിൽ വി ഷുഡ് ഓപ്റ്റ് ഫോർ എ നോൺ അയണിക് മെറ്റീരിയൽ. ഇപ്പോൾ ഒക്കുലർ സർഫേസിൽ നിന്നൊന്നും ഡെപ്പോസിറ്റഡ് ആവത്തില്ല, പക്ഷേ ഇപ്പോൾ എന്ത് അലർജിക് മെറ്റീരിയൽ ആണ് പേഷ്യൻ്റ് അല്ലെങ്കിൽ അലർഗൻ എന്താണ് അലർജി ഇൻഡ്യൂസിങ് ഏജന്റ് എന്താണ്, ആ ഏജന്റ് കുഡ് ഗെറ്റ് ട്രാപ്ഡ് ഓൺ ദ ലെൻസ് സർഫേസ് ആൻഡ് വിച്ച് വിൽ ഇൻഡ്യൂസ് വിച്ച് വിൽ റെഡ്യൂസ് ദ ഡി കെ ബൈ ഡി പ്ലസ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ മാനിപ്പുലേഷൻ ഓഫ് അലർജീസ് ടു. ദെൻ ഇൻകംപ്ലീറ്റ് ബ്ലിങ്ക്, നോൺ അയണിക് മെറ്റീരിയൽ ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ്, എഗെയിൻ ഡെപ്പോസിഷൻ ആണ് അവിടെ വരുന്നത്. ദെൻ ടോറിക് പ്ലസ് ഹയർ ഫ്രാക്ഷൻ ആണെങ്കിൽ നോൺ അയണിക്, അയണിക് ഓർ നോൺ അയണിക് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ്. ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ, ലോ റിഫ്രാക്റ്റീവ് പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ അയണിക് നോൺ അയണിക് കൊടുത്താലും വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് അവിടെ വരുന്നില്ല. കാരണം ഈവൻ ദോ ഡെപ്പോസിഷൻ ഉണ്ടെങ്കിലും ലോ റിഫ്രാക്ഷൻ ആയതുകൊണ്ട് തിക്നസ് കുറവായിരിക്കും, തിക്നസ് കുറവായതുകൊണ്ട് ഡി കെയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ആർ ജി ബി ലെൻസ് സജഷൻസ് വിൽ ബി ഹൈ റിഫ്രാക്ഷൻ ആണെങ്കിൽ ഹൈ ഡി കെ മെറ്റീരിയൽ ക്യാൻ ബി സെലക്റ്റഡ്, കാരണം ടു ഇൻക്രീസ് ദ ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി. ഹൈ കോർണിയൽ സിലിണ്ടർ ആണെങ്കിൽ ഹൈ ഡി കെ മീഡിയം തിക്നസ് ഉള്ള ലെൻസ് ക്യാൻ ബി സെലക്ടഡ്, ബിക്കോസ് തിക്നസ് ഇവിടെ കുറയുന്നതിനനുസരിച്ച് ടിയർ ലെൻസിൻ്റെ പ്രോപ്പർട്ടീസിൽ വെരിഫിക്കേഷൻ വരും. സോ തിക്നസ് വളരെ കുറവാണെങ്കിൽ ലെൻസ് ഫ്ലെക്ചറിനുള്ള ചാൻസസ് ഉണ്ട്. ലെൻസ് ഫ്ലെക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ടിയർ ലെൻസ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ജയന്റ് പാപ്പിൽ ലോ റിഫ്രാക്ഷൻ ആണെങ്കിൽ മീഡിയം ടു ഹൈ ഡി കെ മെറ്റീരിയൽ ക്യാൻ ബി സെലക്ടഡ്. ജി പി സി ജയന്റ് പാപ്പിലറി കൺജങ്ക്റ്റിവൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മീഡിയം ഡി കെ ലെൻസസ് ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ് അഗെയിൻ. ഇപ്പോൾ ഹൈ വോട്ടർ ഹൈ ഡി കെ ലെൻസസ് വിൽ ബി മോർ റിജിഡർ ആസ് കമ്പയർഡ് ടു എ മീഡിയം ഡി കെ. സോ ഇപ്പോൾ റിജിഡിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി പേഷ്യൻറ്റിന് പാപ്പിലേസ് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വരും. ദെൻ ഡ്രൈ ഓർ ഡ്രൈ ഐ ഓർ ഡ്രൈനെസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മീഡിയം ഡി കെ ഷുഡ് ബി പ്രിഫേർഡ്. ഡ്രൈ ഐ പ്ലസ് ഹൈ റിഫ്രാക്ഷൻ ആണെങ്കിൽ എഗെയിൻ ഹൈ ഡി കെ മെറ്റീരിയൽ ക്യാൻ ബി സെലക്ടഡ്. ലോ വിത്ത് ദ റോൾ സിലിണ്ടർ ആണെങ്കിൽ ഹൈ ഡി കെ ഓർ ആവറേജ് തിക്നസ് ക്യാൻ ബി സെലക്ടഡ്. ദെൻ സോഫ്റ്റ് ലെൻസ് വെയറിംഗ് ടൈം വെച്ചിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കൊടുക്കണമെങ്കിൽ ലോ വാട്ടർ മെറ്റീരിയൽ ക്യാൻ ബി സെലക്ടഡ്. തിൻ തിക്നസ് അല്ലെങ്കിൽ തിൻ ലെൻസ് ക്യാൻ ബി സെലക്ടഡ് തിക്നസ് അറ്റ് സെൻ്റർ. എക്സ്റ്റെൻഡഡ് വെയർ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഹൈ വാട്ടർ ഓർ തിക് ലെൻസസ് ക്യാൻ ബി സെലക്ടഡ്, ലോ വാട്ടർ ഓർ തിൻ ലെൻസസ് ക്യാൻ ബി സെലക്ടഡ്. സോ ഇനി വെയറിംഗ് ടൈം വെച്ചിട്ട് ഡെയിലി വെയർ വേണോ എക്സ്റ്റെൻഡഡ് വെയർ വേണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്, വെയർ ഡെയിലി വെയർ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വെയർ വേണോ, അതായത് പേഷ്യൻ്റ് എത്ര ഡ്യൂറേഷൻ വെച്ചിട്ടാണ് പേഷ്യൻ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പേഷ്യൻ്റെ റിഫ്രാക്റ്റീവ് എറർ എത്ര ആണ് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡെയിലി വെയർ വേണോ എക്സ്റ്റെൻഡഡ് വെയർ വേണോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഹൈ റിഫ്രാക്ഷൻ ഉള്ള ഫിറ്റ് ആണെങ്കിൽ വി ക്യാൻ പ്രിസ്ക്രൈബ് എ ഡെയിലി വെയർ അല്ലെങ്കിൽ വി ക്യാൻ ഫിറ്റ് ദ പേഷ്യൻ്റ് വിത്ത് എ ഡെയിലി വെയർ ആൻഡ് വെയറിംഗ് ഷെഡ്യൂൾ വിൽ ബി ഡെയിലി വെയർ ആയിട്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് വെയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ദാറ്റ് സെയിം എക്സ്റ്റെൻഡഡ് വെയർ ലെൻസിന് നമ്മൾ ഡെയിലി വെയർ ആയിട്ടായിരിക്കും പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. സിക്സ് സൈൻസ് ഓഫ് അഡ്വേഴ്സ് റെസ്പോൺസസ് ഉണ്ടെങ്കിൽ എഗെയിൻ എക്സ്റ്റെൻഡഡ് വെയറിന് നമ്മൾ ഡെയിലി വെയർ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ എക്സ്റ്റെൻഡഡ് വെയറിന് എക്സ്റ്റെൻഡഡ് വെയർ ആയിട്ട് കൊടുക്കുന്നത് നെസസറി ആണെങ്കിൽ നമ്മൾ കൊടുക്കും, വൺ നൈറ്റ് ഓൺലി ആണെങ്കിൽ ഫ്ലെക്സിബിൾ വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാം. മസ്റ്റ് ഹാവ് നോ അഡ്വേഴ്സ് സൈൻസ് ഉണ്ടെങ്കിലും നമുക്ക്
എക്സ്റ്റൻഡ് വെയറിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം, ഡിസ്പെൻസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. സോ വിൽ ഡിസ്കസ് ദ റീപ്ലേസ്മെൻറ്റ് ഷെഡ്യൂൾ ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു.